ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ആർ ബ്ലോഗ്സ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ഇന്നൊരു ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈദ 12 ടേബിൾ സ്പൂണ്, കൊക്കോ പൗഡർ അത് 1/2 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്, ബട്ടർ മിൽക്ക് അത് 1/2 മുതൽ 1/2 കപ്പ് വരെയുണ്ട്. പിന്നെ വേണ്ടത് വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ് 1 ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഷുഗർ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ബട്ടർ മിൽക്ക് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒരു അല്പം വാനില എസൻസ് കൂടി ചേർക്കണം ഒരു ഫ്ലേവറിന് വേണ്ടി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ കൂട്ട് കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി ജസ്റ്റ് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. ഗ്യാസ് അടുപ്പിൽ വെച്ചാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് ഞാൻ ഈ പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പാനിനകത്ത് വെച്ചാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ എടുത്ത് വെച്ച് കൊടുക്കാം. ശേഷം ഒരു മൂടി കൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 35-40 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം കേക്ക് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നമ്മുടെ കേക്ക് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തോന്നിയ കേക്ക് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തടുക്കാനായിട്ട് വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഐസിങ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. കേക്ക് നമുക്കൊന്ന് ഐസിങ് ചെയ്ത് എടുക്കാം. അപ്പം അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിപ്പിംഗ് ക്രീം വേണം, പിന്നെ വേണ്ടത് ഗണാഷ്. ഈ രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. ഈ വിപ്പിംഗ് ക്രീമിലും ഗണാഷിലും ഞാൻ കുറച്ച് കാപ്പിപ്പൊടി ചേർത്തിട്ടുണ്ട് കളർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ ഐസിങ് ചെയ്യുന്നതെന്ന് നോക്കാം. വിപ്പിംഗ് ക്രീം കുറേശ്ശെയായിട്ട് ഇതിന്റെ മുകളിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്യാം. അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. വിപ്പിംഗ് ക്രീം വെച്ച് ഞാൻ നല്ല ലെവലാക്കി കൊടുത്തിട്ടുണ്ട്.
ഇത് ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനായി പോവാ അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ദേ കേക്ക് ഇപ്പോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഗണാഷ് ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്യ ഇനി നമുക്ക് അതിനെ മീതെ വൈറ്റ് ഗണാഷ് ഒഴിച്ച് ഒന്ന് കൂടി ഒന്ന് ലെവൽ ചെയ്യാം मोड़ूट नमु जस्टिंग लेंड लाइन इटक अब नमु वे मॉडल वरू के नमक डेकोरेट അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം ദേ നോക്കിയേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മറ്റൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ